ദേവാലയം കടന്നുവന്നിരിക്കുന്ന ദൈവജനത്തിന്റെ ശ്രദ്ധയ്ക്ക് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ക്രമീകരണം അനുസരിച്ചാണ് വിശുദ്ധ വിവാഹ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. ആയതിനാൽ ഒരു നിലയിൽ 3 പേര് മാത്രമേ ഇരിക്കാവൂ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. 50 പേരിൽ കൂടുതൽ ദയവായി ദേവാലയത്തിൽ പ്രവേശിച്ചിരിക്കരുതെന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദയവായി ഓരോ നിലയിലും 3 പേര് മാത്രം, നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് വിശുദ്ധ വിവാഹം നടത്തപ്പെടുന്നത്. ദയവായി ഒരു നിലയിൽ 3 പേര് മാത്രം ഇരുന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. Thank you.
പ്രത്യേകനായിരിക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ വിവാഹ ഗോദാശയെ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അടൂർ ഭദ്രാസനത്തിൻ്റെയും കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെയും ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ വളരെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന വന്നി വൈദിക ശ്രേഷ്ഠരോടും ഭവനാംഗങ്ങളോടും എല്ലാവരും കട്ടനാമത്തിലുള്ള സ്നേഹവും സന്തോഷവും സ്വാഗതവും ഈ സമയത്ത് അറിയിക്കുന്നു. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക, കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും കൊച്ചുമേടിയുടെയും ഈ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും സഹകരിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ദയവായി നിങ്ങളെല്ലാവരും കൂട്ടം കൂടി നിൽക്കരുതെന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബാൽക്കണിയിലും സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണെന്നും വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭഗീതം ആലപിക്കും. Thank you.
ആക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴുകൾ സമൃദ്ധിയായിത്തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാളി പൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. എന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത പാത്രങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിലും പരിശുദ്ധാരതായുമായി ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവുംകത്തുനിന്നും പരിശുദ്ധമായ ദൈവമേ, സ്തുതി സ്തോത്രം നിനക്ക് ഏറ്റവും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
Thank you.
മോശയെ പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോചനങ്ങളാൽ താരവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാൻ ആഗ്രഹിക്കുന്ന കലങ്കാരങ്ങളാൽ ഗുണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശ്മശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസം നൽകുന്ന പരിപാടിയെ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടന്നു കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസ്വീകാര്യമായ മനുഷ്യരും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർബലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾക്കും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്നെ അടുക്കുന്ന നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന അടിയാറായി നിങ്ങളുടെ അപേക്ഷയൊക്കെ വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളും ഉപകാരങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള ആസക്തി വിശ്വാസത്തിന് ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും നിങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിലേക്ക് വന്നിട്ടുള്ളവരുടെ പേര് നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ ശ്രീവയ്യ Thank you.
ഇവരുടെ മേൽ അവസാനിപ്പിക്കണമേ.
Thank you.
ശ്രദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായി ഇരുന്നാലും അവനെ വസ്ത്രം ധരിക്കുമാറാക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാൽ അവർക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാൽ അവർക്ക് ഉപ്പാൻ കൊടുക്കണം. അവനവനോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവൻ അവനോട് വർദ്ധിക്കുകയും ഗോത്രമൊന്നും അവനെ ശോഷിക്കുകയും ചെയ്യേണ്ടത് ന്യായവാദങ്ങളെല്ലാം അവൻ സകലത്തിനും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു കൃപ നമ്മുടെ പേരും നിങ്ങളുടെ പേരും എല്ലേക്കും ഉണ്ടായിരിക്കട്ടെ. ആളുകളും
ചെറിയവരെയും വലിയവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ അവരെ സ്നേഹവായ്പയോടുകൂടെ സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ തടസ്സം ചെയ്തു കൊടുക്കാൻ നമുക്ക് ഇടയായിത്തീരുന്നു. ദൈവനമ്പരാൻ നിങ്ങൾക്ക് പൈതങ്ങളെ തന്ന് അനുഗ്രഹിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർ വീക്ഷിക്കും എങ്ങനെയാണ് നിങ്ങളുടെ പട്ടക്കാരുടെ കുടുംബം പൈതനെ വളർത്തുന്നത്. അതിനതിൻ്റെതായ ചിത്രപട്ടങ്ങളോടുകൂടെ അതീവ ശ്രദ്ധയോടുകൂടെ പൈതനെ ദൈവ കൃപ നിറഞ്ഞ് മുതിർന്നു വരുവാനും വളർത്തിക്കൊണ്ട് വരേണ്ടതുകൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാതൃകയുള്ള കുടുംബമായി ദേശത്തെ പാർത്ത് വിശ്വസ്തയോടുകൂടെ ദൈവത്തെയും ദൈവനമ്പുരാന്റെ സഭയെയും ശുശ്രൂഷിപ്പാൻ നിങ്ങൾക്ക് ഈ വൈവാഹിക ജീവിതം ദീർഘകാലം അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിവേചനത്തിനും ലക്ഷ്യമേയും ഇപ്പോൾ എൻ്റെ ഭദ്രാസനം അത് മറ്റൊരു ഭദ്രാസനം അതിലെ ഐരാണിക്കുടി എന്ന് പറയുന്ന ഇടവയും മാറ്റൂർ എന്ന് പറയുന്ന ഇടവയും ഈ രണ്ട് ഇടവുകളാണ് ശുശ്രൂഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ഭദ്രാസനത്തിലെ അച്ഛന്മാരുടെ പ്രതിനിധികളായി എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ ജോൺസൺ സീറ്റിലേക്ക് വരുന്ന പശ്ചിമയും സമീപവാസികളാണ്, മുതിർന്ന പട്ടക്കാരുടെ കുടുംബമാണ്. അതുകൊണ്ട് അവർ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ മറ്റൊരു സഹോദര പട്ടക്കാരൻ അനീഷ് അച്ഛനും വന്നു ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും പ്രതിനിധീകരിച്ചിട്ട് വന്നു ചേർന്നതാണ്. അതുകൊണ്ട് ഭദ്രാസനത്തിലെ മുഴുവൻ പട്ടക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ അനുമോദനവും ഇത്തരത്തിൽ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് നിങ്ങൾ ഈ വൈദിക സഹോദരനെല്ലാം ചേർന്ന് പ്രാർത്ഥനയോടുള്ള നിങ്ങളുടെ വിഭാഗം ആശീർവദിച്ചിരിക്കുന്നത്. തുടങ്ങിയ മുഖിവുകൾ എല്ലാ പ്രകാരങ്ങളെയും ധാരാളമായി നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. സഭ നിങ്ങൾക്ക് നൽകുന്നതായുള്ള സമ്മാനമാണ് ഈ ദൈവവചനത്തിൻ്റെ സ്ഥിതി. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ നിരന്തരം ഓർമ്മപ്പെടുത്തണം. അതിലൂടെ ഈ ദൈവവചനത്തിന് സമ്മാനം ജീവിച്ച് ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ച കർത്താവിനെ മുഖ്യ കാർമ്മികത്വം നൽകിയ വന്യപിതാവ് അഭിമന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനയോട് ഇടവകയുടെയും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും കടപ്പാടും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കാർമ്മികത്വം വഹിച്ച എ സി തോമസ് അച്ഛൻ, സഹകാർമ്മികരായിരുന്ന വന്യ വൈദിക ശ്രേഷ്ഠർ, കൂടി വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളോടും ഇടവകയുടെയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെയും കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നന്ദിയും കൃതജ്ഞത അറിയിക്കുന്നു. ഇപ്പോൾ മംഗളഗാനം പാടുന്നതും ആ സമയത്ത് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആരംഭമായി ദൈവസന്നിധിയിൽ സ്തോത്രകാഴ്ചകൾ സമർപ്പിച്ച് പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണ്. രണ്ട് കുടുംബത്തിൽ നിന്നും സാക്ഷികൾ കടന്നു വരണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഭവനത്തിന് വേണ്ടി എല്ലാവരെയും മുകളിലത്തെ നമ്മുടെ ഹാളിൽ ഭക്ഷണ കൂട്ടായ്മ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടി എല്ലാവരെയും ആ ഭക്ഷണ കൂട്ടായ്മയിലേക്കും ക്ഷണിക്കുന്നു. എല്ലാവരും ഭക്ഷണ കൂട്ടായ്മയിൽ പങ്കെടുത്തതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവൂ എന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഗായക സംഘം ഇപ്പോൾ മംഗളഗാനം ആലപിക്കും.
അനീലയുടെ ബ്രദേഴ്സും കൂടെ ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് വന്നാട്ടെ. ബ്രദേഴ്സും അവരുടെ ഫാമിലി ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്നത്തെ ഈ ശ്രേഷ്ഠമായ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട വിപിനച്ചനും അനീന കൊച്ചമ്മയും കുടുംബജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഏറ്റവും ധന്യമായ നിമിഷത്തിൽ നമ്മൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ട അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കുടുംബജീവിതത്തിന് ആശംസകൾ നേരുന്നു. അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ, അതിലും ശ്രേഷ്ഠമായി അവരുടെ ഇടവക ശുശ്രൂഷ, തിരുസഭയുമായി ബന്ധപ്പെട്ടുള്ള ദൈവരാജ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട പട്ടക്കാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും മണവാളനും മണവാട്ടിയും ദീപം തെളിച്ച് തങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായിരിക്കുവാനാണ് എന്ന് മറ്റുള്ള മുൻപാകെ ഇപ്പോൾ സാക്ഷിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവായ നാഥൻ അരുളിച്ചതിനെ പിൻപറ്റി നമുക്ക് ഈ പ്രിയ ദമ്പതികൾ, നവദമ്പതികൾ ഈ ദീപം തെളിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാം. കുടുംബജീവിതം എല്ലായ്പ്പോഴും മധുരം നുകരുകയും മധുരം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. അതിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് രണ്ടുപേരും ഇപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മധുരം പങ്കുവയ്ക്കുന്നതാണ്. ഷോബിൻ, അനീനയുടെ ബ്രദർ ഷോബിൻ സ്റ്റേജിലേക്ക് വരണം ദയവായി. Happiness hadn't been invented.
അങ്ങ് പ്രാർത്ഥിച്ചിട്ടെടുക്കാമേ സഹോദര, പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, അവിടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും ദൈവമാകയാൽ സ്തോത്രം. ഇന്നത്തെ വിശുദ്ധ യുവാക ശുശ്രൂഷയിലൂടെ അന്യോന്യം ഒന്നായി ചേർന്ന് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട വിപിനച്ചനെയും അനീനക്കൊച്ചമ്മയെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ വ്യാപരിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം. വിവാഹ ശുശ്രൂഷക നേർന്ന് നൽകിയ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അഭിവന്യ തിരുമേനിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സഹകാർമ്മികരായിരുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ട് സ്തോത്രം. വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാവർക്കും ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കിയത് ഓർത്തുകൊണ്ട് സ്തോത്രം. ഏതിൻ്റെ പ്രിയ മക്കൾ പ്രവേശിച്ചിരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ, അതിലുപരി അവിടുത്തെ തിരുസഭയുമായുള്ള ബന്ധത്തിൽ അവിടുത്തെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി നിൻ്റെ മക്കൾ ജീവിതയാത്ര തുടരുമ്പോൾ അവിടുത്തെ കരുണയും കാവലും നിൻ്റെ മക്കളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ ധന്യമായ വാഴ്വുകൾ നിൻ്റെ മക്കളുടെ മേൽ ചൊരിയണമേ. അനേകരുടെ മുൻപിൽ നിൻ്റെ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുവാൻ നിൻ്റെ മക്കളുടെ കുടുംബജീവിതത്തിൽ നിന്ന് ധന്യമാക്കണമേ. ദൈവമായ കർത്താവെ, നിൻ്റെ മക്കൾക്ക് അവിടുന്ന് തലമുറകളെ നൽകുമ്പോൾ ആ തലമുറയെ പൂർവ്വ മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ വിശ്വാസ തീഷ്ണതയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കണമേ. ഓരോ ദിവസവും തങ്ങളുടെ കുടുംബജീവിതത്തിൽ നിൻ്റെ മക്കൾ യാത്ര തുടരുമ്പോൾ ആത്മാവിലും ശരീരത്തിലും മനസ്സിലും ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മുന്നേറുവാൻ, ഐക്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും എന്നേക്കും മഹത്വം ഉണ്ടാകേണ്ടതിന് തന്നെ. ആമേൻ. ഇപ്പോൾ ഐരാണിക്കുടി ഇമ്മാനുവേൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ യുവനസഖ്യത്തിൻ്റെ വകയായിട്ട് പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും നവദമ്പതികൾക്ക് മംഗളപത്രം നൽകി ആശംസകൾ അറിയിക്കുന്നതാണ്.
വന്നിട്ടുള്ള ബന്ധുമിത്രാദികളിൽ നിന്നും പ്രിയപ്പെട്ട നവദമ്പതികൾക്ക് പാരിതോഷികങ്ങൾ നൽകി ആശംസകൾ അറിയിക്കണം എന്നുള്ളവർക്ക് അതിനുള്ള അവസരമാണ്. ഇപ്പോൾ ഐരാണിക്കുടി ഇമ്മാനുവേൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രതിനിധികൾ മംഗളപത്രം സമർപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹീതമായൊരു ദിവസം, ഞങ്ങളുടെ ആവേശവും ഞങ്ങളുടെ ഊർജവുമായ ഐരാണിക്കുടി ഇമ്മാനുവേൽ മാർത്തോമ യൂണിസെക്കത്തിൻ്റെ പ്രസിഡൻ്റ് ക്രിസ്തീയ കുടുംബജീവിതത്തിലൂടെ പുതിയ കുടുംബജീവിതത്തിലൂടെ ധന്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാകുന്നു. അച്ഛനും പ്രിയ വിപിനച്ഛനും അനീന കൊച്ചമ്മയ്ക്കും ഞങ്ങളുടെ സഖ്യത്തിലെ എല്ലാ പ്രവർത്തകർക്കും ഇപ്പോൾ ഇവിടെ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാവരുടെയും പേരിലുള്ള മംഗളാശംസകൾ ഇപ്പോൾ അറിയിക്കുന്നു. ഞങ്ങളുടെ സഖ്യത്തിൻ്റെ പ്രതിനിധി ഇപ്പോൾ മംഗള പത്രം ഇപ്പോൾ സമർപ്പിക്കുന്നു. Thank you.
ഹലോ ഹലോ ഇന്ന് ജനുവരി മാസം 18-ാം തീയതി ഞങ്ങളുടെ വിവാഹമായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെയൊക്കെ ഈ അവസരത്തിൽ ഒത്തിരി പേർക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു ലൈവ് ടെലികാസ്റ്റ് ഇവിടെ സംപ്രേഷണം ചെയ്തത്. ഇതിൻ്റെ ക്രമീകരണങ്ങൾ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ചേട്ടന്മാരോട് എല്ലാവരോടും പ്രത്യേകമായ നന്ദി ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പേരിൽ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ലോകമെമ്പാടും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് സഭയിലുള്ളവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ലൈവ് കണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾ രണ്ടുപേരുടെയും, പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ട് കുടുംബങ്ങളുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെയും ഓർക്കണം. സ്നേഹവും സാന്നിധ്യവും തുടർന്നും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ?